السلام عليكم ورحمة الله. نحن ندرس اليوم عن تبويب عرل في مايكروسوفت باوربوينت. فأولا وقد درسنا عن تبويب عرل في مايكروسوفت وورد، وهنا بعض التغيرات في هذه الأدوات الموجودة في هذا التبويب، تبويب عرل في مايكروسوفت باوربوينت. أولا الأدوات في هذه المجموعة تستخدم للأعمال التالية. ഇതിലുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, തുറുക്കുൽ അറല് എന്നുള്ളതാണ്. തുറുക്കുൽ അറല്, തുറുക്കുൽ അറല് റഈസിയ എന്ന് പറയുന്നതാണ്. തുറുക്കുൽ അറൽ തൻഫീദിയ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അല അദവാത്ത് ഫി ഹാദിഹിൽ മജ്മുഅത്ത് ഉസ്തഖദമുൽ അഅമാൽ താലിയ. ഇതിൽ ടൂൾസ് യൂസ് ചെയ്യുന്നത് ഒന്ന് അറല് ഷറായി അറൽ ആദി നോർമൽ വ്യൂവില് സ്ലൈഡ് ഷോനെ കാണാനാണ്. അപ്പോൾ അതാണ് ഒന്ന് സ്ലൈഡ് ഷോനെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ നോർമൽ വ്യൂവിലാണ്. ഇതാണ് വ്യൂ എന്ന് പറയുന്ന ടാബ്. ഈ വ്യൂ ടാബിൽ നോർമൽ വ്യൂ എന്ന് പറയുന്ന ഇതാണ് സ്ലൈഡ് ഷോൻ്റെ നോർമൽ വ്യൂ. ഇത് ഇവിടെ റൈറ്റിലേക്ക് വേണോ ലെഫ്റ്റിലേക്ക് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മാറുക എന്നുള്ളത്. എന്തായാലും അതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. രണ്ട് അല്ലെങ്കിൽ അറൽ ഷറായി അറൽ മുഖത്തെ തഫ്സീലി ഔട്ട്ലൈൻ വ്യൂ, അതായത് അതിനകത്തുള്ള കണ്ടന്റുകൾ, ഓരോന്നിനകത്തുള്ള സ്ലൈഡിനകത്തുള്ള കണ്ടന്റുകൾ പ്രത്യേകം കാണിക്കണമെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ വ്യൂ എടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ വ്യൂ എടുക്കുമ്പോൾ ഇതിൻ്റെ രൂപം തന്നെ മാറണേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ടൈം അതിന് പിടിക്കും, അത് കൂടുതലുള്ള വർക്കുള്ളതുകൊണ്ട്. വേണ്ട, ഓരോ സ്ലൈഡിൻ്റെയും ഔട്ട്ലൈന്, ഓരോ സ്ലൈഡിലും എന്താണ് കണ്ടന്റ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഈ ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ വ്യൂവിൽ ഓരോ കണ്ടന്റും എന്താണ്, ഓരോന്നിനകത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നുള്ളത്. പിന്നെ അല്ലെ അറദി ഷറായി ബി തരീക്ക് ഫാരിസ് ഷറായി എന്ന് പറയും. സ്ലൈഡ് സോർട്ടർ, നമുക്ക് സ്ലൈഡുകൾ പരസ്പരം സോർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കണ്ടോ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡ്, രണ്ടാമത്തെ സ്ലൈഡ്, മൂന്നാമത്തെ സ്ലൈഡ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആ റെക്കോർഡ് ചെയ്ത സമയത്തുള്ള കണ്ടന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചതുണ്ടാവും. അപ്പോഴുള്ള അതിൻ്റെ സമയത്തെ ഇവിടെ കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിതിനെ ഈ ഒന്നാമത്തെ ഈ സ്ലൈഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, ഞാൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലൈഡുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ തൽക്കാലം നോർമൽ വ്യൂവിലേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, നോർമൽ വ്യൂവിൽ വന്നു, നമ്മളിവിടെ ഇത് കണ്ടു. പിന്നെ അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിയാറലി സഫത്തുൽ മുലാഹലാത്ത്. നാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സഫത്തുൽ മുലാഹലാത്ത് കാണിക്കണം, നോട്ട്സ് പേജ് കാണിക്കണമെങ്കിൽ. ഇപ്പൊ ഇവിടെ ഒരു സ്ലൈഡ് വന്നു, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ അറബിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോട്ടായിട്ട് ഇവിടെ നമുക്കിവിടെ എഴുതി പിടിപ്പിക്കാം. അപ്പൊ ഇവിടെ എഴുതി പിടിപ്പിച്ചാൽ എന്താവും, ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരണങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇത് പക്ഷെ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ കാണുള്ളൂ, വീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ നോട്ട് കാണില്ല. അതുപോലെ ഇങ്ങനെ എഴുതിയ നോട്ടുകൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് അത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇങ്ങനെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റങ്ങൾ എഴുതണമെങ്കിൽ എഴുതാം. അപ്പോൾ വ്യൂവിൽ പോയിട്ട് ഞാൻ നോട്ട്സ് പേജ് ഒഴിവാക്കി നോർമൽ വ്യൂവിലേക്ക് തന്നെ വന്നു. അപ്പോൾ നോർമൽ വ്യൂവിലേക്ക് വന്നാൽ നമ്മൾ എവിടെയാണോ എഴുതിയിട്ടുള്ളത് ആ എഴുതിയതിന് പിന്നീട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നോട്ട്സ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തുള്ളത് റീഡിംഗ് വ്യൂ എന്നുള്ള ഒരു ഓപ്ഷനാണ്. റീഡിംഗ് വ്യൂ എന്ന് പറയുമ്പോൾ സാധാരണ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ഫുൾ രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഓൺലൈൻ പ്രസന്റേഷൻ സമയത്തൊക്കെ ഇതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മറ്റ് സ്ക്രീനുകളെ കാണാനും എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാണുന്ന രീതിയിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാം. ഞാനിതിനെ കസ്റ്റം സ്ലൈഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീഡിംഗ് സ്ലൈഡ് കണ്ടു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൻ്റെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെയ്യാനുള്ളത്, വ്യൂ എന്ന് പറയുന്നത്. പിന്നെ മജ്മുഅത്ത് തുർക്കു അൽ അറല് റഈസിയ എന്ന് പറയും. തുർക്കുൽ അറല് റഈസിയ പറഞ്ഞാൽ ഇവിടെ കാണാം മാസ്റ്റർ വ്യൂസ് എന്നാണ് പറയാം. മാസ്റ്റർ വ്യൂസ്, അതായത് സ്ലൈഡിന്റെ മാസ്റ്റർ വ്യൂ ഉണ്ടാവും, ഹാൻഡ് ഔട്ടിന്റെ മാസ്റ്റർ വ്യൂ ഉണ്ടാവും, നോട്ട്സിന്റെ മാസ്റ്റർ വ്യൂ ഉണ്ടാവും. ഓരോന്നിനും ഇതിന്റെ മാസ്റ്റർ വ്യൂ ഉണ്ട്. ആ മാസ്റ്റർ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ അഡീഷണൽ അതിന്റെ ബേസിക് സെറ്റിംഗ്സ് ചെയ്യാനുള്ളതാണ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്.
تستخدم الأدوات في هذه المجموعة للأعمال التالية. إذا عندنا هنا عرض الشريحة الرئيسية. عندنا هنا سلايد شو ماستر سلايد شو تيجي ما نديتنا. هذا وقت سبق البيان عن استخدام الشريحة الرئيسية في الباب هذه الأشهر. إذا نعمل بعدين نعم هذا chapter له إذا بيسى بارجيتنا. Then عرض النشرات الرئيسية. هذا عند سلايد شو عندنا handouts عند handouts عند main page ورانا. അതുപോലെ തന്നെ വലിയ അറിലിൽ മുലാഹലാത്ത് റയീസിയ മാസ്റ്റർ വ്യൂ ഏതിൻ്റെ നോട്ട്സ് മാസ്റ്റർ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തിനാണ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ബേസിക്കഡ് ആയിട്ടുള്ള ഞാൻ കുറേ മുമ്പ് നിങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അറബിക് സെറ്റിങ്സിലേക്ക് വരുത്തണമെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് എല്ലാ വ്യൂവിലും എല്ലാ സ്ലൈഡിലും റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് വരുത്തണമെങ്കിൽ നമ്മൾ ഓരോ സ്ലൈഡിൽ പോയി മാറ്റണം. അതുപോലെ ഓരോ സ്ലൈഡിലെയും പിന്നെ ഈ ഫോണ്ട് മാറ്റണം, ഫോണ്ടിന്റെ കളർ മാറ്റണം, അതൊന്നും ചെയ്യാതെ നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്താ സ്ലൈഡ് മാസ്റ്റർ വ്യൂ. അപ്പൊ സ്ലൈഡ് മാസ്റ്റർ വ്യൂവിൽ വന്നു. ഇതിന്റെ സ്ലൈഡ് മാസ്റ്ററിന്റെ ഏറ്റവും മാസ്റ്റർ സ്ലൈഡ് എന്ന് പറയുന്ന ഇതാണ്. പിന്നെ ഓരോ സ്ലൈഡുകൾ വ്യത്യസ്ത രീതിയിലുള്ള ലേഔട്ട് സ്ലൈഡുകൾ ഉണ്ടാവും. ഇങ്ങനെ ഇതിലൊക്കെ നമുക്ക് ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്തി വെക്കാം. പക്ഷെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ ബേസിക് സെറ്റിങ്സുകളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിവിടെ കണ്ടോ, ഇവിടെ ഇവിടെ ഹോമിൽ വന്നിട്ട് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബോൾഡ് ആക്കിയിട്ട് അതിന്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ കളർ മാറ്റി ഇവിടെ റെഡ് ആക്കി കൊടുത്താൽ അത് എല്ലാ ഭാഗത്തും അത് റെഡായിട്ട് വരും. ഇതാണ് സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്ലൈഡ് മാസ്റ്ററിൽ നമുക്ക് തീമിനെ ഇവിടുന്ന് ഇവിടെ തീമുണ്ട്, ഇതിൽ ഏതെങ്കിലും തീം മൊത്തത്തിൽ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ സ്ലൈഡ് സൈസിനെ അല്ലെ ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. അതിന്റെ കളർ തീം വേണമെങ്കിൽ മാറ്റാം. ആ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒന്നും ഇവിടെ ടൈപ്പ് ചെയ്യരുത്, അതാണ് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ദെൻ ക്ലോസ് മാസ്റ്റർ വ്യൂ എന്ന് കൊടുത്താൽ പഴയതിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൂ കളർ മാറി റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ, ഒക്കെ റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒറ്റടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലൈഡ് മാസ്റ്റർ പോലെ തന്നെ ഹാൻഡ് ഔട്ട്സ് മാസ്റ്റർ ഉണ്ടോ? ഹാൻഡ് ഔട്ട്സിൽ നമുക്ക് ഇവിടെ ടൈപ്പിംഗ് ഒന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പൊ ടൈപ്പിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഔട്ട്സ് ഓറിയന്റേഷൻ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഹാൻഡ് ഔട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതിൽ ഡേറ്റ് ആൻഡ് ടൈം വേണ്ട, പേജ് നമ്പർ വേണ്ട, ഹെഡർ ആൻഡ് ഫൂട്ടർ വേണ്ട, ഫൂട്ടറും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അതും വരും. പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കാം. അപ്പൊ അതാണ് ഹാൻഡ് ഔട്ട്സ് എന്ന് പറയുന്നത്. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട്സ് മാസ്റ്റർ ആണ്. നോട്ട്സ് മാസ്റ്റർ ഇതുപോലെ തന്നെ നമ്മൾ സ്ലൈഡ് ഇവിടെ വരും. ആ സ്ലൈഡിനകത്തുള്ള ഇത് എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടോ, ഇതിനകത്ത് ഇവിടെ റൈറ്റ് അല്ല, ഇത് ലെഫ്റ്റിലാണ് കിടക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും മാസ്റ്റർ അതിന്റെ നോട്ട്സ് പേജ് കിടക്കുന്നത് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് ടു റൈറ്റിലാണ്. അപ്പൊ പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റി അതിന്റെ കണ്ടന്റിന്റെ സൈസ് ഞാൻ ഒരു 16 മാറ്റി. കണ്ടന്റ് സൈസ് 16 മാറ്റി. പിന്നെ അതിന്റെ കളറ് നമുക്ക് വേണമെങ്കിൽ കളറ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളറ് ഞാൻ മാറ്റി ബ്ലൂയിലേക്ക് കൊടുത്തു. ബോൾഡ് ആണെങ്കിൽ ബോൾഡ് കൊടുക്കാം. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഫോണ്ട് ആണെങ്കിൽ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ആണെങ്കിൽ അറബി ആണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സക്കൽ മജല്ലയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അപ്പൊ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടലി സക്കൽ മജല്ലയിലേക്ക് വരും. ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോർമാറ്റിൽ പോയാൽ അതിൽ ഫോണ്ടോ ബാക്ക്ഗ്രൗണ്ടോ കളറോ ഒക്കെ മാറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. ഇപ്പൊ ഇതിൽ ഷേപ്സിന് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യാം. എന്നിട്ട് പക്ഷെ ഇവിടെ എന്ത് ചെയ്യരുത്, ഒന്നും ടൈപ്പ് ചെയ്യരുത്. ടൈപ്പ് ചെയ്യാതെ വേണം നമ്മളത് ശ്രദ്ധിക്കാൻ. ഇപ്പൊ ഇതിന്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇത് സൈസ് കൂട്ടാം, അതിനൊന്നും പ്രശ്നമല്ല. നോട്ട്സിന്റെ നോട്ട്സ് പേജിന്റെ സൈസ് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ കണ്ടന്റ് അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ഉൾക്കൊള്ളിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നോട്ട്സ് മാസ്റ്ററിൽ പോയിട്ട് ഇത് ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് നോട്ട്സിൻ്റെത് അവിടെ അപ്ലൈ ചെയ്യുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് വ്യൂവിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. പിന്നെ നോട്ട്സ് വേണോ, നോട്ട്സ് വേണ്ടെങ്കിൽ നോട്ട്സ് ഒഴിവാക്കാം. ഇവിടെ നോട്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ഇവിടെയാണ് നോട്ട്സ് വരിക. നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഈ നോട്ട്സ് ഇവിടെ വരും, താഴെ വരും. അത് തന്നെയാണ് ഞാനിവിടെ നോട്ട്സ് എന്നുള്ള എന്താണ് നോട്ട്സ് പേജ് എന്ന് കാണിച്ചാൽ ഇപ്പം ഞാൻ ആ ടൈപ്പ് ചെയ്ത കാര്യം ഇവിടെ വന്നത് കാണാം. അപ്പോൾ അത് നേരെ താഴെ നോർമൽ വ്യൂവിലാണെങ്കിൽ നേരെ താഴെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം നോട്ട്സ്, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിവിടെ കാണില്ല നോട്ട്സ് ഉള്ളത്. അതുപോലെ റൂളർ, ഈ റൂളർ ഇവിടെ കാണിക്കാം. അപ്പോൾ റൂളർ ഇവിടെ ഒഴിവായി, റൂളർ കാണിക്കാം. ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ ഗ്രിഡ് ലൈൻസ് കാണിക്കാം. അതുപോലെ ഗേഡ്സ് വേണമെങ്കിൽ ഗേഡ്സ് കാണിക്കാം. ഇങ്ങനെ ഓരോ ലൈന് സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ
അതും കാണിക്കാം. അപ്പോൾ അതാണ് ഒന്നുള്ളത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിച്ചത് മജ്മുഅത്തു ഇൽഹാർ പറഞ്ഞു. മജ്മുഅത്തു ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഷോ എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. തുസ്തഖ്ദമുൽ അദവാത്തു ഫി ഹാദിഹിൽ മജ്മുഅ ലിൽഅമാലി താലിയ ഇൽഹാറിൽ മിസ്തറ, ഇവിടെ റൂളർ നമ്മൾ കാണിച്ചു. അപ്പോൾ വഖുതൂത്തു ശബക ഗ്രിഡ് ലൈൻസ് കാണിച്ചു. വഖുതൂത്തുൽ ഇർഷാദ് ഗൈഡ്സും കാണിച്ചു. ദൻ വൽ മുലാഹലാത്ത് നോട്ട്സ്, ഈ നോട്ട്സും നമ്മളിവിടെ കാണിച്ചു. ഇവിടെ നോട്ട്സ് കാണിക്കാൻ കാണിക്കാതിരിക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ആണ് ഷോയിലുള്ളത്. പിന്നെ അടുത്തുള്ളത് മജ്മുഅത്തുൽ ഇത്തിജാഹ് ആണ്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. തുസ്തഖ്ദമുൽ അദവാത്തു ഫി ഹാദിഹിൽ മജ്മുഅ ലി തഗ്യീരി ഇത്തിജാഹി ശരീഹ മിനൽ അമൂദിയി ഇലൽ ഉഫുഖി അവ അലൽ അക്സ്, ഹൊറിസോണ്ടലും ആണോ വെർട്ടിക്കലും ആണോ, അതായത് ലാൻഡ്സ്കേപ്പ് വേണോ പോർട്രേറ്റ് വേണോ എന്നൊക്കെ നമുക്ക് ഇതിനെ തീരുമാനിക്കാം. ഇവിടെ വ്യൂ ഡയറക്ഷൻ നോക്കുക. അതുപോലെ തന്നെ ഇത്തിജാഹിൽ റൈറ്റ് ടു ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ് ഞാനിവിടെ കാണാം. ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ലെഫ്റ്റ് ടു റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇത് അറബി വെർഷനിലേക്ക് ലെഫ്റ്റിലേക്ക് മാറി, ഇംഗ്ലീഷ് വെർഷനിലേക്ക് മാറി. ഇനി തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് അറബിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഇതിൻ്റെ പേജ് വ്യൂ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് മജ്മുഅത്ത് തക്ബീർ തസ്കീർ സൂമിങ് തുസ്തഖ്ദമുൽ തക്ബീർ അറലി ശരീഹത്ത് പിന്നാഫിദിത്യാവ് തസ്കീരി, സൂം ഇന് ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ അറലി ശരിയാല തരീക്കത്തി എത്തിവായ ലിമിന് നാഫിദ അല്ലെങ്കിൽ ഫിറ്റ് ടു വിൻഡോ മോഡിൽ നമുക്കതിനെ കാണാൻ പറ്റും. ഇപ്പോൾ സൂം കൂട്ടുകയും കുറക്കുകയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇതിലേക്ക് വരുത്തണമെങ്കിൽ ഇങ്ങനെ കൊടുത്തരാം. അപ്പോൾ സൂം ഏതിലേക്ക് ചുരുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ഫിറ്റിന് പകരം ഞാനിവിടെ 33 കൊടുക്കുകയാണെങ്കിൽ അത്രയും ചുരുങ്ങി ഇവിടെ വരും. ഫിറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഫിറ്റ് ടു വിൻഡോ, ഇവിടെ ഞാൻ ക്യാൻസൽ കൊടുത്തു. ഫിറ്റ് ടു വിൻഡോ കൊടുത്താൽ നമ്മൾ വിൻഡോയിലേക്ക് ഫിറ്റായിട്ട് വരും. പിന്നെ കളറാണ്, അത് കളർ നമ്മൾ ഗ്രേ സ്കെയിലല്ല എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രേ സ്കെയിലാണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ഗ്രേ സ്കെയിൽ എങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്താലും ഒക്കെ സിംഗിൾ ഈ ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുള്ളൂ. അല്ല നമ്മൾ മൾട്ടിപ്പിൾ കളറിൽ സെറ്റ് ചെയ്താലാണ് ഇങ്ങനെ വരിക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ സ്കെയിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ വേർഡിൽ നമ്മൾ അറലിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ന്യൂ വിൻഡോ ഇതിനെ തന്നെ നമുക്ക് വേറൊരു വിൻഡോ കൂടി ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് അറേഞ്ച് ആൾ കൊടുക്കണമെങ്കിൽ ഇത് കണ്ടോ, രണ്ടെണ്ണത്തിന് നമുക്ക് ഒരേ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ആ അറേഞ്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ പിന്നെ വിൻഡോയിലുള്ളത് അറേഞ്ച് ആൾ ഓപ്ഷൻസ് കാസ്കേഡ് രീതിയിലാണെങ്കിൽ കാസ്കേഡ് രീതിയിൽ കൊടുക്കാം. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടാവും, രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വ്യൂവിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാസ്കേഡ് അല്ലാതെ ഈ ഒരു രീതിയിലേക്ക് സാധാരണ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. മൂവ് സ്പ്ലിറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ഒഴിവാക്കി, സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കി. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ആള് കണ്ടു. അറേഞ്ച് ആള് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെന്ത് ചെയ്യാം, കാസ്കേഡ് മൂവ് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ മൂവ് സ്പ്ലിറ്റ് കൊടുക്കണമെങ്കിൽ മൂവ് സ്പ്ലിറ്റ് കൊടുക്കാം. പിന്നെ സ്വിച്ച് ടു വിൻഡോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ട് വിൻഡോ കൊടുത്താലാണ് സ്വിച്ച് ടു വിൻഡോയിലേക്ക് കൊടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.